السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب العظيم ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم واسرارهم وبركاتهم الدارين. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين. പ്രിയ സഹോദരന്മാരെ, വളരെ മഹത്തായ ഒരു ഉദ്യമം, ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം ഈ പുതിയ ദർസ് ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അസാത്തിദത്ത് മശായിഖുമാരുടെ ബർക്കത്ത് കൊണ്ട്, മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് നമ്മുടെ ഉസ്താദന്മാർ വരെയുള്ള മശായിഖുമാരുടെയും അസാത്തിദത്തിന്റെയും ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നഫ്ത കിട്ടുന്ന ഖൈറായ സ്വാലിഹായ ഒരു അമലായി ഈ ഉദ്യമത്തെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി ബഹുമാനപ്പെട്ട ഇമാം നവ്വി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെയും അവരുടെ ഉസ്താദന്മാര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അസാത്തിദത്തിന്റെയും അവിടുത്തെ തിൽമീദുമാര് നമ്മളുടെ നേരെ ഉസ്താദന്മാര് വരെയുള്ള മഹാന്മാരുടെ പേരിൽ ഒരു ഫാത്തിഹയും ഇഖ്ലാസും ഓതി ഹദിയാക്കിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. الفاتحة أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين، اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد وعلى آله سيدنا مولانا محمد. ارحم الراحمين يا رب. ഞങ്ങളെ ഈ ഓതിയ ഖിറാത്ത് ഞങ്ങളെ സ്വീകരിക്കുന്ന തുബ്രാനെ, അതിന്റെ സവാബിന് നിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മറ്റ് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ ഹഫ്റത്തിൽ എത്തിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഇമാമുൻ നവ്വി റഹ്മത്തുള്ളാഹി തആല തങ്ങളുടെയും അവരുടെ മശായിഖുമാരുടെ അസാത്തിദത്തിന്റെയും അവരുടെ തലാമിദത്ത് ഞങ്ങളുടെ അസാത്തിദത്ത് വരെയുള്ള എല്ലാ മഹാന്മാരുടെയും ഹഫ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റബ്ബെ. അവരുടെ ദർജകളെ നീ ഉയർത്തണേ റഹ്മാനെ. അവരുടെ നവറത്തും മദതും നവറത്തും രണ്ട് വീട്ടിലും ഞങ്ങൾക്ക് നീ തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആഫിയ ഇൽമ് ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണേ തമ്പുരാനെ. ദുനിയാവിലും ആഹ്റത്തിലും നഫ്ത കിട്ടുന്ന ഇൽമിന്റെ അഖിലുകാരിലും മുത്താലിമീങ്ങളിലും മാലിമീങ്ങളിലും ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മത്തിക്ക റഹ്മല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, മഹാനായ ഇമാം അൽ ഖുതുബുർ റബ്ബാനി, അൽ ഇമാമുൽ ഹാഫിൽ മുഹിയുദ്ദീൻ അബി സക്കരിയ യഹ്യ ബിൻ ഷറഫ് നവാവി റഹ്മഹുല്ലാ, തങ്ങളെ സംബന്ധിച്ച് ചെറിയ വിവരണം. ധാരാളം മഹാന്മാരായ അയ്മത്ത് ഇമാം നവ്വി റഹ്മഹുല്ലാ തങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫി മദ്ഹബുകാരായ ഓരോ മനുഷ്യമോമിന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മുടെ കൂടെ 24 മണിക്കൂറും ജീവിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് ഇമാമാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മഹുല്ലാ. എന്നാൽ മദ്ഹബ് വ്യത്യാസമില്ലാതെ എല്ലാ മദ്ഹബിന്റെയും മദ്ഹബ് ഇല്ലാത്തവരുടെയും അവലംബവും ആധാരവുമായ, അവരൊക്കെ സ്വീകരിക്കുന്നവരും ഉദ്ധരിക്കുന്നവരുമായ വലിയ ഒരു ഇമാമാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മഹുല്ലാ. അല്ലാഹു തആല ഒരാൾക്ക് ഒരു ബർക്കത്ത് ചെയ്താൽ അതിനറ്റല്ല. വളരെ കുറഞ്ഞ കാലമേ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവർക്ക്
ആയുസ് ദുനിയാവിൽ കൊടുത്തുള്ളൂ. ഭൗതിക ശരീരത്തിൽ നിന്നിട്ട് അവിടുത്തെ ശരീരം അപ്രത്യക്ഷമായെങ്കിലും ഇന്നും ഓരോ മുത്താലിമിന്റെയും ഓരോ ആലിമിന്റെയും നാക്കിൻ തുമ്പിൽ മാനവകൾ ജീവിച്ചുകൊണ്ടിരിക്കുക. തന്നെയുമല്ല, സൂഫികളായ ഇബാദത്തിന്റെ അഹരികാരായ മഹാത്മാക്കൾക്കിടയിൽ ഇന്നും സദാസമയത്തും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാതൃകയായ മഹാനവറുകൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കുറെ കാലം ഇവിടെ ജീവിക്കുക എന്നതിലല്ല പ്രധാനം, ജീവിച്ച കാലത്ത് അള്ളാഹു തആല വിശാലമായ പറക്കത്ത് ചെയ്തു എന്ന് ചുരുങ്ങിയൊരു വിവരണം. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മഹുള്ള മഹാനായ നബി ഇമാമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതിയ ചെറിയ ഒരു ഗ്രന്ഥമാണ് അൽ മിൻഹാജുസ്സവി ഫി തർജമത്തിൽ ഇമാമിൻ നവവി എന്ന പേര്. അതിൽ നിന്നുള്ള ഏതാനും ചില ഉദ്ധരണികളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ ഒരു പരിചയത്തിന് വേണ്ടി നമുക്കുന്നത്. അൽ ഇമാമു അബൂ സക്കരിയ മൊഹിയുദ്ദീൻ, അബൂ സക്കരിയ എന്ന ഓമന പേരിലാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. മക്കൾ ഉണ്ടായിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ സ്ഥാനപ്പേരായിട്ടാണ് അബൂ സക്കരിയ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നത്. മൊഹിയുദ്ദീൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ മഹാനവറുടെ പേര് യഹ്യ എന്ന, യഹ്യബിന് ഷറഫ്, ബാപ്പയുടെ പേര് ഷറഫ് എന്നും മഹാനവറുകളുടെ പേര് യഹ്യ എന്നുമാണ്. ഈ ഷറഫ് എന്നവരുടെ പിതാവ് ഇമാം നവ്വി റഹ്മഹുള്ള തന്നെ പ്രത്യേകം ഉപ്പാപ്പയുടെ പേര് മുരി എന്നാണ്, മീമിനു ഒമ്മും റായിനു കിസറുമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബിന് ഹസൻ, ഇബിന് ഹുസൈൻ, ഇബിന് മുഹമ്മദ്, ഇബിന് ജുമാ, ഇബിന് ഹിസാം അൽ ഹിസാമി, ഹിജാസിൽ നിന്ന് വന്ന് ദമസ്കസിൽ താമസക്കാരായ ഹിസാമിന്റെ മക്കൾ പരമ്പരയിൽ വന്നവരാണ് അവർ. അതുകൊണ്ട് ഈ ഉപ്പാപ്പയാവുന്ന ഹിസാമിലേക്ക് ചേർത്തിയിട്ടാണ് ഹിസാമി എന്ന് അറിയപ്പെട്ടിരുന്നത്. അന്നവവി, നവ എന്ന പ്രദേശത്ത് ജനിച്ച് വളർന്നതായതുകൊണ്ട് അതിലേക്ക് ചേർത്ത് പറയുമ്പോൾ നവവി എന്ന് പറയും. നവ എന്നാണ് പ്രദേശത്തിന്റെ പേര്. അത് സിറിയയിലെ ഡമസ്കസിന്റെ പരിസര പ്രദേശത്തുള്ള ഒരു പ്രദേശമാണ് നവ എന്ന് പറയും. അപ്പോ അതിലേക്ക് ഹൂറാൻ എന്ന് പറയുക, ഡമസ്കസിന്റെ പരിസരത്തുള്ള ഡിസ്ട്രിക്റ്റ് ആവുന്ന ഹൂറാൻ, ഈ ഹൂറാനിന്റെ പ്രദേശങ്ങളിൽപ്പെട്ട ഗ്രാമമാണ് നവ എന്ന്. ആ നവയിലേക്ക് ചേർത്തിട്ടാണ് നവവി എന്ന് പറയുന്നത്. ആസുമത് ദമസ്കി, ഡമസ്കസ് അവരുടെ സ്റ്റേറ്റാണ്. അതിന്റെ തലസ്ഥാനമാവുന്ന ഡമസ്കസിലായിരുന്നു മഹാനവറുകളുടെ ഉപരിപഠനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ. അതുകൊണ്ട് ദമസ്കിലാണ് അവസാന കാലം താമസിച്ചത്. എന്നാൽ ജനിച്ചതും വഫാത്തായതും അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ നവ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ്. ഹൂറാനിന്റെ പ്രദേശമാവുന്ന നവ എന്ന പ്രദേശത്ത്, അതുകൊണ്ടാണ് നവവി എന്ന് പറയുന്നത്. മഹാനവറുകളുടെ ജനനം ഹിജറ 631 മുഹറം മാസത്തിലാണ്. ഹിജറ 631 മുഹറം മാസത്തിലാണ് മഹാനവറുകൾ ഈ നവ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുന്നത്. അവിടെ നിന്ന് 10 വയസ്സായപ്പോഴേക്ക് ഖുർആൻ ഹിഫ്ളാക്കി. ഖുർആൻ ഹിഫ്ളാക്കി പ്രാഥമിക വിദ്യാഭ്യാസവും നവയിൽ വെച്ച് തന്നെ ലഭിച്ചു. അങ്ങനെ ചരിത്രത്തിൽ പറയുന്നത് കാണാം, മൊറോക്കോക്കാരനായ ഷെയ്ഖ് യാസീർ ബിൻ യൂസുഫുൽ മറാക്കിശി എന്ന വലിയ മഹാനായ ഒരു സൂഫി വനിയൻ ഉണ്ടായിരുന്ന കാലത്ത് ഒരിക്കൽ യാദർച്ഛികമായി മഹാനായ ഷെയ്ഖ് യാസീൻ ഇബ്നു യൂസുഫുൽ മറാക്കിശി എന്നവര് ഈ നവയിലെ പ്രദേശത്തൂടെ നടന്നു വരുമ്പോൾ, അന്ന് ഇമാം നവവി തങ്ങള്
മദ്രസയിൽ ഹിഫ്ദ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒഴിവു വേളകളിൽ മദ്രസകളിൽ കുറെ സമയം പഠിച്ചാൽ കുറച്ചൊരു കളിക്കാൻ വിടുമല്ലോ കുട്ടികളെ. ഈ ഒഴിവു വേളകളിൽ ബാക്കി സഹപാഠികളായ കുട്ടികൾ കളിക്കുമ്പോ നബി മാമ അപ്പോഴും ഓതുകയായിരിക്കും. അപ്പൊ കുട്ടികളല്ലേ, പ്രത്യേകിച്ച് 10 വയസ്സായ കുട്ടികൾ കാരണം വികൃതിയെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ വികൃതികളാവുന്ന തന്റെ കൂട്ടുകാരായ കുട്ടികൾ കളിക്കാൻ വേണ്ടി നിർബന്ധിച്ച് വിളിക്കുമ്പം കരഞ്ഞുകൊണ്ട് അവരിരുന്നിട്ട് ഓടുകയും ആ ഓടുന്ന സമയത്തും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ കളിയിലൊന്നും ചേരാതെ കളിക്കാൻ വേണ്ടി കുട്ടികൾ നിർബന്ധിച്ച് വിളിക്കുമ്പം അവരിരുന്നിട്ട് ഓടി രക്ഷപ്പെട്ട് കരയുകയും ആ സമയത്ത് പോലും ഖുർആൻ ഓതുകയും ചെയ്യുന്നത് കണ്ടപ്പോ ഷെയ്ഖ് യാസീൻ റഹ്മത്തുള്ള നേരെ മദ്രസയിൽ ചെന്ന് അവിടുത്തെ ഉസ്താദിനെ കണ്ടിട്ട് മഹാനവറുകള് പറയുകയുണ്ടായി, ഈ കുട്ടിയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉസ്താദിനോട് പറയാം, ഈ കുട്ടിയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഈ കുട്ടിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് വലിയ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇൽമിലും ഇമാമത്തിലും ഈ കുട്ടിക്ക് വലിയ ഒരു ഭാവി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഷെയ്ഖ് യാസീൻ റഹ്മത്തുള്ള ഉസ്താദിനോട് പറഞ്ഞപ്പം ഉസ്താദ് തിരിച്ചു ചോദിച്ചു, അല്ല, ഒരു 10 വയസ്സായ ഖുർആൻ ഓതി പഠിച്ച് ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടി, ഈ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ഇങ്ങനൊരു പ്രവചനം നൽകാൻ? നിങ്ങൾ വലിയ ജ്യോത്സ്യനൊക്കെയാണ്. നിങ്ങൾ ജ്യോത്സ്യനോ മറ്റോ ആണോ എന്ന് പറഞ്ഞു. അപ്പൊ മഹാനായ ഷെയ്ഖ് യാസീൻ റഹ്മത്തുള്ള പറഞ്ഞു, ഞാൻ ജ്യോത്സ്യനോ ജ്യോതിഷം പഠിച്ച ആളോ ഒന്നും അല്ല, പക്ഷേ എന്റെ നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയിപ്പിച്ചതാണ്. അനന്തരം ബഹുമാനപ്പെട്ട ഷെയ്ഖ് യാസീൻ റഹ്മത്തുള്ള പിതാവിനെ സമീപിച്ചു. ഷറഫ് ബിൻ മുരി എന്ന പിതാവ്, അദ്ദേഹം വലിയ സൂക്ഷ്മാരവും സജ്ജനങ്ങളിൽപ്പെട്ട ഒരു സ്വാലിഹുമായ ഒരു വ്യാപാരിയായിരുന്നു. കച്ചവടത്തിന്റെ എല്ലാ നിയമങ്ങളും ചിട്ടകളും ആദാബുകളും പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അത്താജിറു സദൂഖുൽ അമീനു, സത്യസന്ധനും വിശ്വസ്തനുമായ ശരിയായ ഒരു വ്യാപാരി, സിദ്ദീഖികളുടെ ദർജയുള്ള ആളാണ്. അങ്ങനത്തെ ഒരു വ്യാപാരിയായിരുന്നു മഹാനവർ. വളരെ സൂക്ഷ്മതയുടെ ആളാണ്, വലിയ തഖ്വയുള്ള മനുഷ്യനുമാണ്, സത്യസന്ധനുമാണ്, വ്യാപാരിയാണ്. സ്വാഭാവികമായും വ്യാപാരി എന്ന നിലക്ക് കുട്ടി എന്താക്കും, ഒഴിവു സമയങ്ങളിൽ വ്യാപാരം പഠിച്ചോട്ടെ എന്നുള്ള നിലക്ക് തന്റെ കടയിൽ സഹായിക്കാൻ കൂട്ടും. എന്നാൽ അങ്ങനെ സഹായിക്കാൻ കൂട്ടിയ സമയത്തും കുട്ടിക്ക് കച്ചവടത്തിന്റെ കാര്യത്തിലോ മറ്റോ ഒരു താല്പര്യം എടുക്കില്ല. ആ സമയത്ത് വേസ്റ്റ് പേപ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതുക. ഇതിങ്ങനെ കണ്ടപ്പോ മഹാനവറുകൾ ഷെയ്ഖ് യാസീനോട് ഓർമ്മപ്പെടുത്തി, അറിയപ്പെട്ട ഒരു സൂഫി വര്യനാണ് മഹാനവറുകൾ, എന്റെ കുട്ടി ഖുർആൻ പഠിക്കുന്നുണ്ട്, അതോടുകൂടി കുട്ടിക്ക് ഒരു തൊഴിൽ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ വ്യാപാരമാണ്, അത് ശീലിപ്പിക്കാമെന്ന നിലക്ക് ഒഴിവ് സമയങ്ങളിൽ കടയിൽ കൊണ്ടുവന്ന കുട്ടിക്ക് കച്ചവട വയറ്റി യാതൊരു ശൗര്യവുമില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് പേപ്പർ കഷ്ണം കസ്ലാസ് ഏതോ കിട്ടിയാൽ അതിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും എഴുതി കുറിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. അപ്പോ മഹാനവറുകൾ കുട്ടിയെ നോക്കി, നോക്കിയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഷറഫ്, നിങ്ങളുടെ ഈ കുട്ടി കച്ചവടത്തിനോ ദുനിയായ കാര്യങ്ങൾക്കോ പറ്റുന്ന കുട്ടിയല്ല.
ഈ കുട്ടിയെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ദീനിന് ഇൽമിന്റെ രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കിയെടുക്കാൻ ഭാഗ്യം കിട്ടുന്ന ഒരു മഹാ പ്രതിഭയായി മാറും. അതുകൊണ്ട് കുട്ടിയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മഹാനവർഗളോട് പറയുകയും ചെയ്തു. ഇത് 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ ഖുർആൻ ഹിഫ്ളാക്കി കഴിഞ്ഞ് നാട്ടിലുള്ള ഉസ്താദന്മാരെ സമീപിച്ച് അവിടെ പഠനത്തിലേർപ്പെട്ടു. അങ്ങനെ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിദ്യകളൊക്കെ നാട്ടിൽ വെച്ച് തന്നെ നേടി. അതിന്റെ ഇടക്ക് മഹാനവറുകളുടെ ഒരു അത്ഭുതം വാപ്പ തന്നെ പറയുന്നതാണ്. 7 വയസ്സ് കുട്ടിക്കുള്ള സമയത്ത്, റമദാൻ മാസമാണ്, 27 മായി, രാത്രി എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞു, തറാവീഹും മറ്റുമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം കിടന്നുറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടക്ക് പാതിരാത്രിയായ സമയത്ത് പിതാവിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് കുട്ടി ഉറങ്ങുന്നത്. 7 വയസ്സായ കുട്ടിയാ. ഞെട്ടി ഉണർന്ന് ഉറങ്ങുന്ന വാപ്പയെ വിളിച്ചുണർത്തി. വിളിച്ചുണർത്തിയിട്ട് പറയാണ്, യാ അബത്തി മാ ഹാദ നൂറുല്ലദീ മലഅ ബുയൂതനാ. ഓ പിതാവായിട്ടുള്ളവരെ, നമ്മുടെ വീട് നിറയെ എന്താണ് ഇങ്ങനെ പ്രകാശം നിറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ വാപ്പ പറഞ്ഞു, ഞാനൊന്നും കാണില്ലല്ലോ മോനെ. ഹേ, നമ്മുടെ വീട് നിറയെ പ്രകാശം നിറഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാ, ഫസ്തൈഖള അഹ്ലുഹു ജമീഅൻ, കുട്ടിയുടെ സംസാരം ഇതും കേട്ടിട്ട് എല്ലാരും എഴുന്നേറ്റ്, വീട്ടുകാരൊക്കെ എഴുന്നേറ്റു. പക്ഷെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിറശ്ശെയ്യാൻ ഞങ്ങളൊന്നും കാണണമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫാറഫ്തു അന്നഹാരയത്തിൽ ഖദർ, റമദാൻ മാസമാണ്, 27-ാം രാവാണ്, വീട് നിറയെ പ്രകാശം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാവാണെന്ന് മനസ്സിലാക്കുകയും അന്ന് ആ വീട്ടുകാര് നേരം പുനരുവോളം വിവാദത്തിൽ മുഴുവിച്ചു. അങ്ങനെ 7-ാം വയസ്സ് മുതൽക്കാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 10-ാം വയസ്സിലാണ് ഷെയ്ഖ് യാസീർ ബിൻ യൂസുഫ് മറാക്കിഷി എന്ന വലിയ മഹാനായ സൂഫി വര്യൻ ഉസ്താദിനെ കണ്ട് ഉപദേശിക്കുകയും വാപ്പയോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ 18 വയസ്സ് കഴിയുന്നത് വരെ നാട്ടിൽ തന്നെ ഖുർആനിഫും ദീനിന്റെ പ്രാഥമിക വിദ്യാഭ്യാസ പഠനവുമായി ശോലായി. കുട്ടിക്ക് കച്ചവടത്തിലോ ഭൗതികമായ കാര്യങ്ങളിലോ താല്പര്യമില്ല എന്ന് കണ്ടു മനസ്സിലാക്കുകയും മഹാന്മാരായ സൂഫിവര്യന്മാർ കുട്ടിക്ക് വലിയ ഭാവി വിജ്ഞാന രംഗത്ത് ലഭിക്കുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ നല്ലവരായ പിതാവ് കുട്ടിയെയും കൂട്ടി അന്നത്തെ ഷാമിന്റെ തലസ്ഥാനമായ ഡമസ്കസിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ധാരാളം അറിയപ്പെട്ട ഉലമാക്കളും ജീവിച്ചിരിക്കുന്ന ഡമസ്കസിലേക്ക് പിതാവ് മകനെയും കൂട്ടി പോയി. അങ്ങനെ തന്റെ 19-ാമത്തെ വയസ്സിലാണ്, 18 വയസ്സ് കഴിഞ്ഞ് 19-ാമത്തെ വയസ്സിലാണ് പിതാവ് തന്നെയും കൂട്ടി ഡമസ്കസിലേക്ക് പോകുന്നത്. അപ്പോ ഹിജ്റ 649 ഫസക്കൻതുൽ മദ്രസ റവാഹിയ. അങ്ങനെ അന്നത്തെ പ്രധാനപ്പെട്ട അവിടത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാവുന്ന മദ്രസത്തുൽ റവാഹിയയിലാണ് മഹാനവറുകൾ താമസിക്കുന്നത്. അവിടെ വീടുമായും കുടുംബവുമായും കച്ചവടവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിട്ട് ഇൽമിലായി മുഴുകി അല്ലാഹു തആല പ്രത്യേകമായൊരു ലസ്സത്ത് ഇൽമിൽ മഹാനവറുകൾക്ക് കൊടുത്തു. എന്നിട്ട് മഹാനവറുകൾ പറയാം, ബഖീതുന വസനതൈൻ ലം അവ ജംബി ഇലൽ അർ. രണ്ട് കൊല്ലം വരെ ഒരിക്കൽ പോലും ഒന്ന് കിടന്നിട്ടില്ല. പിന്നെന്താവും, രാവും പകലും പഠനം തന്നെ.
വളരെ ക്ഷീണിച്ച് ഉറക്കം വരുമ്പോൾ ഒന്ന് ചാരി ഇരിക്കും. ആ ചാരി ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒന്ന് ഉറങ്ങും, തൂങ്ങി ഉറങ്ങും വരുത്തും. ആ ഇരുന്ന് ഉറങ്ങുന്ന ഉറക്കും, അല്പസമയം കഴിയുമ്പോൾ ഞെട്ടി എഴുന്നേൽക്കും, വീണ്ടും പഠനം തുടരും. അങ്ങനെ രണ്ട് കൊല്ലം വിശ്രമം എന്താണെന്നറിയാതെ ഒന്ന് പായയിൽ കിടക്കുക പോലും ചെയ്യാതെ തുടർച്ചയായ പഠനം. അള്ളാഹു തആല അതിന് വേണ്ട ഒരു പ്രത്യേകമായ കഴിവും കൊടുത്തു. കേട്ടോ, അന്ന് മുതൽ തന്റെ വഫാത്ത് വരെ ഒരു നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു നേരം ഭക്ഷണം കഴിക്കും, അത്താഴത്തിന്റെ സമയത്ത് വെള്ളവും കുടിക്കും. ഇങ്ങനെയാണ് ജീവിതം. ഭൗതികമായ ഒരു വിഷയത്തിലും താല്പര്യമെടുക്കാതെ ഭക്ഷണത്തിലോ വിശ്രമത്തിലോ മറ്റ് ഹലാലായ ആഡംബരങ്ങളിലോ വിനോദങ്ങളിലോ ഒന്നും താല്പര്യമില്ലാതെ രണ്ട് നേരത്തെ ഭക്ഷണം, തന്നെ ഒരു നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു നേരം ഭക്ഷണം കഴിക്കും, അത്താഴത്തിന്റെ സമയത്ത് സുന്നത്താണല്ലോ വെള്ളവും കുടിക്കും. ഇങ്ങനെ ഇബാദത്തിലും ഇൽമിലുമായി അള്ളാഹു തആല അന്ന് തന്നെ പ്രത്യേകമായ ഒരു തൗഫീഖ്. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരിൽ നിന്നിട്ടും പഠിക്കുന്ന വിഷയങ്ങൾ അപ്പപ്പോൾ അതത് കിതാബുകളുടെ ടിപ്പണിയായി ഹാഷിയയായി സറഹായി അപ്പപ്പോൾ തന്നെ എഴുതുന്ന സ്വഭാവമുണ്ടായി. അതൊരു വല്ലാത്ത തൗഫീഖാണ്. കാരണം അവരുടെ ആയുസ് അള്ളാഹു തആല നേരത്തെ തന്നെ കണക്കാക്കിയതാണല്ലോ. നമ്മൾ മനസ്സിലാക്കണം, 44 വയസ്സും 7 മാസവുമാണ് മഹാനവർഗ ജീവിച്ചത്. 45 വയസ്സ് പൂർത്തിയായിട്ടില്ല. അതിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, 18 വയസ്സ് കഴിഞ്ഞിട്ട് 19 വയസ്സിലാണ് ഇൽമ് പഠിക്കാനായിട്ട് ദർസിൽ ചേരുന്നത്. അതുവരെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ പഠിച്ചു, ഖുർആൻ ഇഫ്ലാക്കി എന്നേ ഉള്ളൂ. ഇതിനായി തുനിയുന്നത് 19 വയസ്സിലാ. 44 വയസ്സ് പൂർത്തിയായിട്ടുള്ളൂ, 55 വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ ലോകവാസം കൂടി. റജബ് 24 മഹാനവകൾ ഹിജ്റ 71 വഫാത്താകും. തോന്നില്ല ഹിജ്റ 76 676 വഫാത്തായി. റജബ് മാസം 26 ബുധനാഴ്ച രാത്രിയാണ് വഫാത്താകുന്നത്. ചുരുക്കത്തിൽ ഈ പഠനകാലത്ത് മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെന്നില്ലാത്തൊരു പ്രത്യേക തൗഫീഖ്. മഹാനവറുകൾ പറയാണ്, രാവും പകലുമായി മഹാന്മാരായ ഗുരുനാഥന്മാരിൽ നിന്നിട്ടും ഒരു ദിവസത്തിൽ 12 പാഠങ്ങൾ ഓതിയിരുന്നു. 12 പാഠങ്ങൾ ഒരു ദിവസത്തിൽ ഓതി. ഓതപ്പോ നമുക്ക് ഓതാം. നമുക്ക് 12 പാഠം സാധാരണ 12 പോയിട്ട് 6 എന്നെ ഇപ്പൊ സാധിക്കുന്നില്ല, കാരണം സ്കൂളും കാര്യങ്ങളും ഒക്കെ പഠനമുണ്ട്. ഈ 12 പാഠം ഓതാ അറിയില്ല നമുക്ക് സാധിക്കും. എനിക്കറിയാം, ഞാൻ ഈരാറ്റുപേട്ട ബഹുമാനപ്പെട്ട അബുൽ ബുഷ്ര അല്ലാഹുത്തല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അബുൽ ബുഷ്ര ഉസ്താദിന്റെ അടുത്ത് ഓതുന്ന കാലത്ത് ഒരു കൊല്ലക്കാലം, ആ സമയത്ത് 12 സബക്ക് ഓതിയിരുന്നു ഞാൻ. പക്ഷേ ആ ഓത്തും ഈ ഓത്തും രണ്ടാം. ഈ 12 സബക്ക് 12 അധ്യായങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളിലായി വ്യത്യസ്ത കിതാബുകളിലായി ഉസ്താദന്മാരിൽ നിന്നിട്ട് ഓതുമ്പോൾ അപ്പപ്പോൾ തന്നെ മഹാന്മാരായ ഗുരുനാഥന്മാരുടെ തിരുനാവിൽ നിന്നും പൂർവികരായ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഫലപ്രദമായി ഈ കിതാബുമായി ബന്ധപ്പെട്ട ഹാഷിയകളും ഷറഹുകളും അപ്പോൾ തന്നെ എഴുതിയിരുന്നു. അങ്ങനെയാണ് നുക്കത്തു തംബീഹ്, തസ്ഹീഹു തംബീഹ്,
ഷർഹ മുസ്ലിം തുടങ്ങിയ തന്റെ ആദ്യകാല കിതാബുകളൊക്കെയും വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഓതുന്ന സമയത്ത് തന്നെ എഴുതിയതാണ്. അതുകൊണ്ടാണല്ലോ കേവലം 25 കൊല്ലം പൂർത്തിയായിട്ടില്ല, അതിന്റെ ഇടക്ക് മഹാനവർകൾ 50-ലധികം അതിമഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചു. കേവലം 25 വർഷം കൊണ്ട് 50-ലധികം മഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചു. ആകെ 50 ഒന്നുമല്ല, എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ധാരാളം എഴുത്തുകൾ റഫ് പേപ്പറായി എഴുതി വെച്ചതുണ്ടായിരുന്നു തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇമാം ഇബ്നുൽ അത്താർ റഹ്മത്തുള്ളാഹി. തന്റെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് അലാഉദ്ദീൻ ഇബ്നുൽ അത്താർ. മഹാനവർകൾ ബഹുമാനപ്പെട്ട ഇമാം നവീർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു താരീഖ് ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. മഹാനവറുകളോട് പറയാം, ഏതാനും ധാരാളം വരുന്ന നോട്ട്ബുക്കുകൾ കുറിപ്പടികളായി എഴുതി വെച്ചത് കഴുകിക്കളയാൻ, അന്നത്തേക്ക് പ്രിന്റിംഗ് ഒന്നുമില്ലല്ലോ, ഈ മഷി അരി പോലത്തത് അല്ലെങ്കിൽ പുളിങ്ങാക്കുരു പോലത്തത് വറുത്ത് കരിഞ്ഞിട്ട് അത് പൊടിച്ച് അത് കഞ്ഞിവെള്ളം പോലത്തെ പശയുള്ള വെള്ളത്തിൽ കലക്കി മഷിയാക്കി കുപ്പിയിലാക്കി കൊള്ളിക്കഷ്ണം കൂർപ്പിച്ച് അതുകൊണ്ട് എഴുതുന്ന മഷിയാണെന്നുള്ളത്. അങ്ങനെ എഴുതിയത് കഴിയാ പോവും. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അലാഉദ്ദീൻ, ഞാൻ കൽപ്പിക്കുന്നത് അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാണ്, ഇതനുസരിച്ചിട്ടില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ പ്രാർത്ഥന നടത്തും എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കഴുകിക്കളയാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അങ്ങനെ നിർബന്ധമായി ഷെയ്ഖ് പറഞ്ഞതുകൊണ്ട് കഴുകിക്കളയാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ എന്റെ മനസ്സിൽ ഇന്നും ഒടുങ്ങാത്ത ദുഃഖം ആ വിഷയത്തിലുണ്ട്. അപ്പൊ എന്താ, അപ്പപ്പോൾ സാന്ദർഭികമായി അവിടവിടങ്ങളിൽ കുറിച്ചു വെച്ച പ്രധാന ഇൽമിന്റെ രത്നങ്ങൾ എഡിറ്റ് ചെയ്ത് ഉറപ്പുവരുത്താൻ സാധിക്കാത്തതിന്റെ പേരിൽ അതിന് തന്നെ തൊട്ട് പിൽക്കാലത്ത് ഉദ്ധരിക്കപ്പെടുമ്പോൾ അതിന്റെ കണിശതയും കൃത്യതയും ഉറപ്പുവരുത്താൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ കുറെ കഴുകിക്കളഞ്ഞിട്ട്. അല്ലാതെ നിലവിൽ മഹാനവറുകൾ എഴുതി പൂർത്തിയാക്കിയതും എഴുതിക്കൊണ്ടിരിക്കുന്നതുമായ ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ട്. 50-ലധികം ഗ്രന്ഥങ്ങൾ ഇന്നും ലോകത്ത് ലഭ്യമാണ്. പക്ഷേ അതിൽ പൂർത്തിയാക്കാൻ സാധിച്ചത് വളരെ കുറച്ചേ ഉള്ളൂ. പലതും അതിൽ തന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു ഗ്രന്ഥമാണ് മജ്മുഉ് അൽ മുഹദ്ദബ് എന്ന ബഹുമാനപ്പെട്ട ഇമാം ഷിറാസി തങ്ങളുടെ ഷാഫിഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട കിതാബാവുന്ന അൽ മുഹദ്ദബ് ഒരു ഷറഹ്. അതിന് മഹാനവറുകൾ തന്നെ ഇട്ട പേര് അൽ മജ്മുഉ് എന്ന. അതെങ്ങാനും മഹാനവറുകൾക്ക് പൂർത്തിയാക്കാനുള്ള സന്ദർഭവും സൗകര്യവും ദീർഘായുസ്സും അല്ലാഹു തആല കൊടുത്തിരുന്നു എങ്കിൽ അത് ബാബു രിബ വരെ എത്തിയിട്ടുള്ളൂ. ഇപ്പോഴേക്ക് മഹാനവറുകൾ ഈ ലോകവാസം വെടിഞ്ഞു. അത് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഷാഫി മദ്ഹബ് മനസ്സിലാക്കാനും മറ്റ് 4 മദ്ഹബുകളുടെ നിലപാടും അവരുടെ പ്രമാണങ്ങളും മനസ്സിലാക്കാൻ മറ്റൊരു ആധാരം ആവശ്യമില്ല. ഒരു മസല പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനമായ തെളിവ് ഈ മസലയിൽ മറ്റ് മദ്ഹബിന്റെ ഇമാമുകളുടെ അഭിപ്രായങ്ങൾ അവരുടെ അവലംബങ്ങൾ തുടങ്ങി ഒരു ഇൽമിന്റെ സമുദ്രം തന്നെയാണത്. പക്ഷേ അത് പൂർത്തിയാക്കാനുള്ള സന്ദർഭം കിട്ടിയില്ല. ഇത് പലപ്പോഴും മഹാനവറുകളുടെ കിതാബ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കി തോന്നുന്നു പൂർത്തിയാക്കാൻ കഴിയില്ല. കാരണം ഒരു മസല പറഞ്ഞാൽ അതുമായി സാമ്യമുള്ള പിന്നീട് വളരെ വേഗത്തിൽ വരുന്ന പല മസലകളിലും ഇവിടെ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടോ പറയുന്ന കൂട്ടത്തിൽ പറയും. ഇത് ഇവിടെ പറയേണ്ട വിഷയമല്ല,
ബാക്കിൽ വരേണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെയുമായിട്ട് അതിനൊരു സാമ്യമുണ്ട് എന്നതുകൊണ്ട് ഇവിടെ തന്നെ പറയുന്നു, ഒരുപക്ഷെ അത് പൂർത്തിയാക്കാനുള്ള ദീർഘായുസ് കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടപ്പെടണ്ടല്ലോ എന്ന നിലക്കാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നേരത്തെ തന്നെ അങ്ങനെ അല്ലാഹു തആല ഒരു ബോധവും കൂടി കൊടുത്തു. ഏതായാലും ആട്ടെ, അങ്ങനെ മഹാനവറുകള് ഈ കേവലം 25 വരുന്ന കൊല്ലം കൊണ്ട് എഴുതി തീർത്ത ഈ 51 കിതാബുകള്, കിതാബ് 500 അതിലധികവുമൊക്കെ എഴുതിയവരുണ്ട്. അതിലെല്ലാം പ്രധാനം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ്, മഹാനവറുകൾ തന്നെ 500 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതല്ല വിഷയം, മറിച്ച് തന്റെക്കാൾ ഉയർന്ന ഇൽമുള്ളവരും തന്റെ ഗുരുക്കളുമായ ആളുകൾക്കോ വലിയ വലിയ പ്രഗത്ഭരായ മഹാന്മാരായ 50 ലഭിക്കാത്ത സ്വീകാര്യത മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ പണ്ഡിതനെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ മുസ്ലിം സമുദായത്തിനിടയിൽ മഹാനവർക്ക് ലഭിച്ച അസാധാരണവും അനിതര സാധാരണമായ തുല്യതയില്ലാത്ത അംഗീകാരം. അതിന്റെ കാരണം ആ വിഷയത്തിലേക്ക് ഇൻഷാല്ലാഹ് നമുക്ക് ഒന്ന് രണ്ട് പാഠങ്ങളിലായി ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി തങ്ങളെ ചെറുതായി ഒന്ന് നമുക്ക് പരിചയപ്പെടാം, എന്നിട്ട് വിഷയത്തിലേക്ക് കടക്കാം ഇൻഷാല്ലാഹ്. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.